അല്ല ചായ നടക്കുവോ അല്ലെങ്കിൽ ഞാനൊക്കെ പോവാ ചെല്ലർ വരും വരും ചെങ്ങായി ഒമ്പത് മണിക്കെത്തും അപ്രതീക്ഷിതമായിട്ടൊരു വയനാടേക്കുള്ള ഒരു ട്രിപ്പാണ് പോകുന്നത്. അപ്പൊ പുതിയ ടീം, പുതിയ വണ്ടി, ഇതൊക്കെ ആദ്യമായിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ പതിൽ പോടും. കൂടെ ഉള്ളത് അസ്ലം, റിയാസ്, റിയാസ്, അസ്ഹർ, പിന്നെ നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ യൂട്യൂബറായ മുസ്തഫ, ഇർഫാദ്. ബാക്കിൽ ഇപ്പൊ ഒരാളെ നമ്മള് വിദഗ്ധായിട്ട് കയറ്റാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളിപ്പോ ഒരു ചെറിയൊരു യാത്രയിലാണ്. കുറെ കാലമായി നമ്മളെ സർഫുന്റെ കൂടുന്ന യാത്ര ചെയ്യണമെന്നുള്ള കമ്പം വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അത് കുറ്റൂരിലുള്ള കുറച്ച് യാത്രാ പ്രേമികളാണ്. നമ്മളെ ഇർഫാദ്, അസർ, ഷബീർ, റിയാസ്, അസ്ലം, നമ്മളെ ബ്ലോഗർ ഷറഫു. ഇൻഷാല്ലാ ഏതായാലും നമ്മള് വയനാട് ഒന്ന് കണ്ടുവരാം. അപ്പോ മനോഹരമായ കാഴ്ചകൾ കാണാം. ഫലാഫിൽ തറ കടയിൽ നമ്മള് ചായ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. എന്താ സാധനം ഷബീറ? അസുറോ, ഇതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടണം പോലെയല്ലേ ബ്രെഡ്? എനിക്ക് ആ ചുവപ്പ് സാധനം തരേ. എന്താ അതിന്റെ പേര്? കൽമാസ്. കൽമാസ് പറഞ്ഞ സാധനമാണത്. എന്താന്ന് ഒരു ഐഡിയ ഇല്ലെന്ന് കഴിച്ചു പോട്ടെ. സത്യത്തില് ഒരു പ്ലാനും ഇല്ലാത്ത പോക്കാണ്. സമയം ഏകദേശം 6 മണിയോട് അടുത്ത്, 1.5-2 മണിക്ക് തുടങ്ങിയ പ്ലാനിങ് ആണ്. വയനാട്ടിക്ക് എന്ന് പറഞ്ഞാണ് പോകുന്നുണ്ട്. ഓമാനൂർ എത്തിയപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പോകുന്നത്. ഈ പോക്ക് പോകണെന്ന് അവിടെ എത്തുമെന്ന് അറിയില്ല കേട്ടോ. ഇനി എവിടാ ഇസാൽ? എവിടാ? ആഹാ, സബിയ ദുവാറിലോ? ഒത്തിരി ഗൾഫ് നിർത്തി വന്നിട്ടുണ്ട്. സൗദിയിൽ അതേ സാധനം വെച്ചിട്ട് അവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒന്ന് കഴിച്ചു വന്നിട്ട് നാട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടാവുന്നു കരുതുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വീണ്ടും വണ്ടി കയറിട്ടോ. ഇനി വയനാട്ടിൽ പോയിക്കൊണ്ടേരിക്കും. ഓമശ്ശേരി എന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വന്ന വണ്ടിയാണിത്, ടവേര.
ടവേര എന്നൊക്കെ പറയുമ്പം നമ്മളൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ലക്ഷറി വണ്ടിയായിരുന്നു. അന്നൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ച വണ്ടിയാണ്. ഗോളിസും ടവേരയും കൂടി ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ ഇന്നോവ കൈയടക്കിയത്. ഇന്നോവ ഒന്നോടുകൂടി ടവേരയൊക്കെ പറ്റണം മുങ്ങിപ്പോയില്ല. ടവേര വളരെ കുറവാണ്. അപ്പോൾ ഈ റുപ്പാത ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇങ്ങനത്തെ വണ്ടി കിട്ടാനില്ല കേട്ടപ്പോൾ. ഇത് എത്ര മോഡലടാ വണ്ടി? 2012. 6 മണി. ഞങ്ങൾ 3 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്. ഇനിയിപ്പോൾ വയനാട് പോയിട്ട് എന്താ കാണാം നമ്മള്? എന്തിനാ ശരിക്കും നമ്മള് വയനാട്ടിൽ പോകണ്ട? എന്തായാലും ഞങ്ങൾ അവിടെ എത്തുമ്പോ തന്നെ ഏകദേശം ഇരുട്ടാവിട്ടോ. സമയം ഏകദേശം 7 മണി. ഞങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടേ ഇരിക്കണം. വരുമ്പോഴാണ് പുറത്തുനിന്ന് വീണ്ടും ഇങ്ങനെ യാത്ര. എവിടെ എത്തും എന്താവും ഒന്നും അറിയില്ല. പോയോ വയനാട് ചുണ്ടേല എന്താണ് അടുത്തെന്നുള്ള പ്ലാൻ. സമയം ഏകദേശം 8 മണി. നടൻ അബു സലീമിന്റെ ഹോട്ടലാണിട്ട് അവസാനങ്ങൾ എത്തിച്ചേർന്ന്. സമയം ഏകദേശം 9 മണി ആവാനായി. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതുപോലെ ഇപ്പോ ഈ വരവ്. അവസാനം എത്തിപ്പെട്ട സ്ഥലം കണ്ടില്ലേ? 1980s എന്നാണ് ഹോട്ടലിന്റെ പേര്. എന്താ പറയണ മുസ്തഫ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള തിരക്കിലാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്റെ പൊന്നായ എല്ലാവരും മഴമ പൊടിച്ച് കയറിയണല്ല. മോങ്ങത്തുള്ള ഷബീർ അലി ഇതാണ് വയനാട് വന്ന് കണ്ട് ഫുഡ് കഴിക്കണേ. എല്ലാരും ഫോണും വാങ്ങിയിട്ട് റിയാസ് അവിടെ എടുത്തേച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത പിടിക്കോഴി വന്നു, നൈസ്പത്രി, പൊറോട്ട, ചപ്പാത്തി, ബീഫ് റോസ്റ്റ്, ബീഫ് റോസ്റ്റ് തീ, അന്തദാനം ബീഫ് വരട്ടിയത്. പിടിക്കോഴിന ഒരു ഒന്നൊന്നര പിടുത്തം പിടിച്ചിട്ടോ എല്ലാരും കൂടി. ആരും എടുക്കൂല, വെറുതെ ഞാൻ അടുത്ത് ടേസ്റ്റ് ഭാഗതാണ്. ഞങ്ങൾ വീണ്ടും ഒരു പിടിക്കോഴി കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടോടുകൂടി വന്നിരുന്നു. അസറതാ അത് പരാജയപ്പെട്ടാ. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നാട്ടിൽ നിന്ന് വയനാട്ടിൽ കയറി വന്ന പോലെ ആയിപ്പോയി. ഒരു വീട് എടുത്തിട്ട് ഹോട്ടലാക്കിയത് കേട്ടോ. വീടിൻ്റെ ഉൾഭാഗമാണ് ഇത്. കിച്ചണാണ് അതിൻ്റെ ഉള്ളിൽ. ഫ്രിഡ്ജ്, ഇതൊക്കെ ബെഡ്റൂമുകളാണ്. ഇതാ മേലെ കയറിപ്പോള കൂണി. ലേവനം
ഇവരെ ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞ് ഫുള്ള് വില്ലന്മാരാണല്ലോ. ഞങ്ങളെന്തേ പറഞ്ഞു കാണാൻ തിരിഞ്ഞേക്കുമ്പോ ചെലപ്പോ ബാക്കിലുണ്ടാവും ഇവരൊക്കെ. റഹ്മാനോ മമ്മൂട്ടിയാണല്ലേ ഇത്. വീഡിയോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇപ്പൊ ഇവിടെ എല്ലാരും ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണം. നമ്മൾ ഒരുപാട് ഫോട്ടോസ് ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവും. നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റ് ഇത് കണ്ടോ. സമയം ഏകദേശം രാത്രി 9 മണിക്കാണ്. ഈ ഫോട്ടോ എടുത്ത് കളിക്കണ്ടല്ലേ ഇതും കൂടി. അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. യാദൃശ്യകാര്യം സംഭവിച്ച സംഗതികളൊക്കെ നമ്മളൊരു പ്ലാനും ഇല്ലാതെ വന്നതാണ്. അവസാനം ഞങ്ങളത് എത്തിച്ചേർന്ന സ്ഥലം ഇവിടെ ആയിരുന്നു. ഞങ്ങൾ ഏതായാലും തിരിച്ചു പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളി. കുമാരനാശാന്റെ മാമ്പയം എന്ന കവിതയിലെ പ്രശസ്തമായ വാക്കുകളാണ് പാട്ട് എന്ന് പറയാൻ പറ്റൂല. ബാ